ക്വാളിറ്റി ഉണ്ടോ ഉപയോഗിച്ച് നോക്കിയിട്ട് കൊണ്ട് തന്നാൽ മതി. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ആ ഒരു ഗ്യാരണ്ടി ഉണ്ട്, നമ്മൾ ഉപയോഗിച്ച് നോക്കി കൊള്ളത്തിലെ കാശ് തരണ്ട. ഹിമാലയൻ 2017 മോഡൽ BS3 വണ്ടി. ഷോറൂമിന് പുതിയ വണ്ടി എങ്ങനെ ഇരിക്കുന്നത്? ആ ഒരു കണ്ടീഷനിലാണ് ഈ ഒരു സ്പ്ലെൻഡർ ഇരിക്കുന്നത്. ഇപ്പൊ വാറണ്ടി ഉണ്ട് വണ്ടി. ആറ് മാസം ഈ ഒരു ഈ വണ്ടിക്ക് വാറണ്ടി ഉണ്ട്. 2000 രൂപ ഉണ്ടെങ്കിൽ ഈ ഒരു വണ്ടി ഈ വണ്ടിയൊക്കെ ഇറക്കിണ്ട് പോവാ. 2000 മാസം ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക് ടു സോളോ വീലേഴ്സ്. അപ്പോൾ നമ്മൾ കുറച്ചധികം ദിവസമായി യൂസ്ഡ് ബൈക്കുകളുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറയുന്ന ന്യൂ മഠത്തിൽ യൂസ്ഡ് ബൈക്സിലാണ്. അതായത് നമ്മുടെ കരുനാഗപ്പള്ളി പുത്തൻതെരുവിലുള്ള ന്യൂ മഠത്തിൽ ഷോപ്പിലാണ്. അപ്പോൾ നമുക്ക് നേരെ പോയി ഇവിടുത്തെ നൗഷാദിക്കെ കാണാൻ വന്നിട്ട് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. അപ്പോൾ കുറേ വണ്ടികൾ ഇരിപ്പുണ്ട്, ഏകദേശം ഒരു 30 വാഹനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഇരിക്കാനേ കാണാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേ നമുക്ക് തൊട്ടടുത്തുള്ള ആ ബെൽ ഐക്കണിലൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. സുഖമായിട്ടിരിക്കുന്നു. എങ്ങനെയുണ്ട്? ഇപ്പോൾ കുറേ വണ്ടികൾ ഇരിപ്പുണ്ട്, ഏകദേശം 30 വണ്ടികൾ ഇന്ന് ഉണ്ടെന്ന് തോന്നുന്നു. കുറച്ച് വണ്ടികൾ ഇരിപ്പുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു വീഡിയോയുടെ റെസ്പോൺസ് കാര്യങ്ങളൊക്കെ? നല്ല സെയിലായിരുന്നു, ഒരുപാട് ആൾക്കാർ വിളിച്ചായിരുന്നു. ഒരു ആളും കംപ്ലൈന്റുകളൊന്നും പറയാത്ത രീതി നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റി. മാക്സിമം അറേഞ്ച് ചെയ്ത് വണ്ടികൾ കൊടുത്തു. പിന്നെ സ്പോർട്സ് ഫിനാൻസ് ഉണ്ട്. അതെ അതെ അതെ. സ്പോർട്സ് ഫിനാൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ ഒരു 9 ഷോപ്പ് ഓപ്പൺ ആകും. ആ സമയത്തൊക്കെ ഏകദേശം ഫിനാൻസുകാർ ഇവിടെ കാണും. അങ്ങനെ വരുന്ന ടൈമിൽ നമ്മുടെ ഡോക്യുമെന്റ്സ് കൊടുക്കുവാണെങ്കിൽ, മീൻസ് ആധാർ കാർഡ്, നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുവാണെങ്കിൽ ഒരു ഏകദേശം ഒരു 2-3 മണിക്കൂർ കൊണ്ട് എല്ലാം ഓക്കെ ആവും. എല്ലാം ഓക്കെ. അവർക്ക് മറ്റു സിവിൽ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഒരു 2-3 മണിക്കൂർ കൊണ്ട് വണ്ടി ഡെലിവറി ചെയ്യാം. അതെ. അപ്പോൾ ഇപ്പോൾ ഏകദേശം മോഡൽ കൂടിയ വണ്ടികളാണ്. എല്ലാ മോഡൽ കൂടിയ വണ്ടികളാണ് ഈ ഷോപ്പിൽ ഇപ്പോൾ നമ്മൾ ചെയ്തത്. ഏകദേശം കൂടിയ വണ്ടികളാണ്. ആ അവിടെ പോളിഷിങ്, ടച്ചിങ് കാര്യങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ട്. ഇവിടെ തന്നെ ഉണ്ട്. ആ വന്നാ വന്നേക്കാം. ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ഉള്ളത് നമ്മള് പെയിന്റിങ് കാര്യങ്ങൾ തന്നെ എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. എല്ലാം ചെയ്തിട്ട് നമ്മൾ കൊടുക്കും. 2015 വണ്ടിയാണ്. ചെറിയ സ്ക്രാച്ചസിനൊക്കെ വേണ്ടി നമ്മൾ ഇളക്കിയിട്ട് അതിന് വേണ്ടി ഇളക്കിയിട്ടില്ല. ക്ലിയർ ആയിരിക്കും, സെറ്റ് ചെയ്താൽ മാത്രം. ഇത് 2015 വണ്ടിയാണ്. നമ്മള് ഫുള്ള് സെറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് നമുക്ക് 27 രൂപയ്ക്ക് കൊടുക്കാം. അതെ അതെ. ഒരു ഒരു 3-4 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം, അടച്ചാലും എടുക്കാം, ബാക്കി നമുക്ക് ഫിനാൻസ് ചെയ്യാം. 25 രൂപ ഫിനാൻസ് ചെയ്യാം. ഇത് 2023 ലാസ്റ്റ് വരെ പേപ്പർ എല്ലാം ഓക്കെയാണ്. ഇതേതാണ് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ? ഇത് സെക്കൻഡ് ഓണർ ആണ്. എഞ്ചിൻ പരമായിട്ടൊക്കെ വണ്ടി എങ്ങനെ? പക്ക അന്നിറങ്ങിയ അതേ കണ്ടീഷൻ വണ്ടി, എല്ലാ സംഭവങ്ങളും വർക്കിംഗ്, സ്പീഡോമീറ്റർ കാര്യങ്ങൾ, ഇൻഡിക്കേറ്ററുകൾ ഓൺ, ബ്രേക്ക് ലൈറ്റ് വരെ വർക്കിംഗ് വർക്കിംഗ് ആണല്ലേ. ഇതാകുമ്പോ എങ്ങനെയാണ് പ്രൈസ്? ഇത് നമുക്ക് 20 രൂപയ്ക്ക് പേരിലോട്ട് ആക്കി കൊടുക്കാം. 20 രൂപയ്ക്ക് പേരിലോട്ട് ആക്കി കൊടുക്കാം. 2024 ഒരു ടാക്സ് ഉണ്ട്, 2023 ലാസ്റ്റ് വരെ ടെസ്റ്റിന്റെ ഡേറ്റ് ഉണ്ട്. 20 രൂപയാണ് ഈ വണ്ടിക്ക് ചോദിക്കുന്നത്. നമുക്ക് 2013 മുതലുള്ള എല്ലാ വണ്ടികൾക്കും ഫിനാൻസ് ഉണ്ട്. 2013 മോഡലുള്ള എല്ലാ വണ്ടികൾക്കും ഫിനാൻസ് ഉണ്ട്. 25 രൂപ ഫിനാൻസ് ഉണ്ട്. 4000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് നമ്മൾ 48 രൂപയുടെ ഒരു വണ്ടിക്ക് 40 രൂപ ഫിനാൻസ് കിട്ടുമെന്ന് പറഞ്ഞപ്പം ഏതോ ഒരു കസ്റ്റമർ ചോദിച്ചിരിക്കുന്നത് അങ്ങനെ ഉണ്ട് റെഡി കാശിന് വണ്ടി എടുത്തുകൂടെയെന്ന്. അന്നേരം പുള്ളി വിചാരിച്ചിരിക്കുന്നത് 40,000 രൂപ ഫസ്റ്റ് അടയ്ക്കണമെന്ന്. അതല്ല ഉദ്ദേശിക്കുന്നത്, 8,000 രൂപ ഡൗൺ പേയ്മെന്റ് ആണ് പറഞ്ഞത്. 48,000 രൂപയുടെ വണ്ടിക്ക് 40,000 രൂപ ഫിനാൻസ് കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെ, 40,000 രൂപ കിട്ടും, ബാക്കി 8,000 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി, ബാക്കി മാസങ്ങളുണ്ട് അടച്ചു തീർത്താൽ മതി. ഇതേതാണ് മോഡൽ വരുന്നത്? 15 വണ്ടിയാണ്. ബോഡിയിൽ സ്ക്രാച്ചുകൾ കാര്യങ്ങളൊന്നും വലുതായിട്ടില്ല. ഇത് എങ്ങനെയാ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ? ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണല്ലേ? അതെ അതെ. ഇതാകുമ്പോ എങ്ങനെയാ പ്രൈസ് ഇട്ടേക്കുന്നത്? ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് 29 രൂപ 25 രൂപ ഫിനാൻസ് കിട്ടും. 4 രൂപ അടച്ചാൽ ഇത് 4 രൂപ അടിച്ചു കഴിഞ്ഞാൽ ഈ വണ്ടി എടുക്കാം. 2 ടയറും പുതിയ ടയറാണ് വണ്ടിയിൽ വന്നിരിക്കുന്നത്. ഇത് വേറെ കംപ്ലൈന്റുകളൊന്നും ഇല്ല. വാറണ്ടി എല്ലാ വണ്ടിക്കും 2 മാസം വാറണ്ടി. എല്ലാ വണ്ടിക്കും 2 മാസം എഞ്ചിൻ വാറണ്ടി ഉണ്ട്. പിന്നെ മോഡൽ കൂടിയ വണ്ടികൾക്ക് ഷോറൂമിന്റെ തന്നെ വാറണ്ടി, 5 ഇയർ വാറണ്ടി ഒക്കെ ഉള്ള വണ്ടികളും ഇരിപ്പുണ്ട്. അപ്പൊ ഇനി അടുത്ത വണ്ടി എന്ന് പറയുന്ന ഒരു അവഞ്ചറും അതേപോലെ ഈ കമാൻഡോ നമ്മുടെ കഴിഞ്ഞ ഒരു വീഡിയോയിലുള്ള വണ്ടി തന്നെയാണ്. ഇത് എന്താണ് ഇപ്പോഴും കമാൻഡോ നമ്മൾ ഒരാളിന് നിർബന്ധിച്ച് കൊടുക്കുന്നില്ല. അത് വേണോന്ന് പറഞ്ഞ് 2-3 കസ്റ്റമർ വിളിച്ചപ്പോഴും ഞാൻ ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു. അതായത് ഇപ്പൊ ഷോറൂം നിലവിൽ കേരളത്തിലില്ല. പിന്നെ ഫുൾ ഉത്തരവാദിത്തം അവരുടെ ആണെങ്കിൽ മാത്രം കൊടുക്കാം. കാരണം നാളെ ഒരു സമയത്ത് കൊടുത്തിട്ട്
നമ്മളിത് കൊടുത്തിട്ട് എല്ലായിടത്തും സ്പെയർ കിട്ടും, അല്ലെങ്കിൽ എല്ലായിടത്തും ഉള്ള വണ്ടിയാണെന്ന് പറഞ്ഞൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. ഇത് കൊടുത്തു കഴിയുമ്പോൾ നാളെ നമ്മുടെ ഷോപ്പിന് അതൊരു പ്രശ്നമായിട്ട് മാറും. അതുകൊണ്ട് പിന്നെ ചിലപ്പോൾ ഇവിടെ അവർ കൊണ്ടുപോയിട്ട് സ്പെയർ കിട്ടുന്നില്ല പറഞ്ഞ് ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട്. അത് അത് വേണമെന്ന് പറഞ്ഞ് വരുന്ന ആൾക്കാർക്ക് ധൈര്യമായിട്ട് എടുത്തോളൂ. നിലവിൽ കംപ്ലൈന്റുകളൊന്നും ഇല്ല, നല്ല ക്ലീൻ വണ്ടിയോ. 2017 വണ്ടിയാണ്, 2017 ലാസ്റ്റ് വണ്ടി, ചെറിയ കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഇത് നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന പ്രൈസ് 90 രൂപ ഇട്ടാണ് കൊടുക്കാന്നുള്ള രീതിയിലാണ്. അതെ അതെ, ഫിനാൻസ് കിട്ടത്തില്ല. ഫിനാൻസ് കിട്ടുമെങ്കിൽ എപ്പോഴേ പോയാലും ഫിനാൻസ് കൊടുക്കാത്തതുകൊണ്ട്, യു എസ് എയുടെ വണ്ടി ആയതുകൊണ്ട്, യുഎസിന്റെ വണ്ടി ആയതുകൊണ്ട് അവര് ഫിനാൻസ് തരും. പിന്നെ നമുക്കൊരു അവഞ്ചർ ഇരിപ്പുണ്ട്, ഇതേതാണ് മോഡൽ? അത് 2019 ലാസ്റ്റ് ഉണ്ട്. 13,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 13,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള 220 ആണ് വണ്ടി വരുന്നത്. ഇത് വരുമ്പോൾ നമുക്ക് 60,000 രൂപയാവും. 60,000 രൂപയാണ് ഈ ഒരു വണ്ടിയുടെ പ്രൈസ് ചോദിക്കുന്നത്. വണ്ടി പുറമെ ഷോറൂമിന് പുതിയൊരു വണ്ടി എങ്ങനെ ഇരിക്കുന്നത്? അതേ ഒരു ഇതിൽ തന്നെയാണ് ഇവിടെ വണ്ടി ഇരിക്കുന്നത്. ഫിനാൻസ് കൊടുക്കാൻ പറ്റൂല്ല. 55 രൂപ നമുക്ക് വണ്ടി ഇറക്കാം. ഷൈൻ ഇരിപ്പുണ്ട്, ഇതേതാണ് മോഡൽ വരുന്നത്? സിബി ഷൈൻ ആണ്, ക്വാളിറ്റി വണ്ടിയാണ്. 2016 ലാസ്റ്റ് വണ്ടി, 16 ലാസ്റ്റ് ആണ്. ടയർ ഭാഗങ്ങൾ രണ്ടും നല്ല പുതിയ ടയർ തന്നെയാണ്. ഓണർഷിപ്പ് ഒക്കെ എങ്ങനെയാണ്? ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് 15,000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുള്ള വണ്ടി. വലിയ ഓട്ടോ ഓടാത്ത വണ്ടിയാണ്, നല്ല ക്ലീൻ വണ്ടിയാണ്. ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് വരുന്ന വില എന്ന് പറയുമ്പോൾ 41,000 രൂപ. 41 രൂപയാണ് ചോദിക്കുന്നത്. ഇത് ഫിനാൻസ് ചെയ്യുന്നത് എത്ര? നല്ല നീറ്റാണല്ലോ. ഹോണ്ടയുടെ വണ്ടി ആയതുകൊണ്ട് എഞ്ചിൻ പരമായിട്ട് വലിയ കംപ്ലൈന്റുകൾ വരാൻ ചാൻസ് കുറവാണ്. നല്ല ജെനുവിൻ വണ്ടിയാണ്. അതെ അതെ അതെ. വണ്ടി കണ്ടാ ഒരു 10,000 ഓടിയ ലുക്ക് പോലും എങ്ങും സ്ക്രാച്ചുകളും കാര്യങ്ങളൊന്നും ഇല്ല, നല്ല നീറ്റായിട്ടാണ് വണ്ടി ഇരിക്കുന്നത്. ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാവുമ്പോ എങ്ങനെയാണ്? 38,500 ആണ് ഈ ഒരു വണ്ടിയുടെ പ്രൈസ് ചോദിക്കുന്നത് അല്ലേ. ഇതിപ്പോ ഫിനാൻസ് ചെയ്യുവാണെങ്കിൽ എത്ര വരും? ഫിനാൻസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതിന് 30 രൂപയ്ക്കകത്ത് ഫിനാൻസ്, 30 രൂപ ഫിനാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. 8 രൂപ 9 രൂപ അടച്ചാൽ ചിലപ്പോൾ 10 രൂപ അടച്ചാൽ ഉറപ്പായിട്ടും വണ്ടി ഇറങ്ങും. ഇതേതാണ് ഈ ഒരു ബ്ലാക്ക് സ്പ്ലെൻഡർ പ്ലസ്? ഇത് വരുമ്പോൾ 2019 ഡിസംബർ. 19 ഡിസംബർ ആണ്. ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ പതിനെണ്ണായിരം കിലോമീറ്റർ. ടയർ ഭാഗങ്ങൾ പ്രിന്റ് നോക്കുവാണെങ്കിൽ ഒരു 80% ടയർ കാര്യങ്ങളുണ്ട്. നല്ല നീറ്റായിട്ടുള്ള വണ്ടി. ഷോറൂമിൽ പുതിയ വണ്ടി എങ്ങനെ ഇരിക്കുന്ന ആ ഒരു കണ്ടീഷനിലാണ് ഈ ഒരു സ്പ്ലെൻഡർ ഇരിക്കുന്നത്. ഇതാകുമ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്പ്ലെൻഡർ? ഇത് വരുമ്പോൾ നമുക്ക് ഓൺ ദ റോഡ് ആകുമ്പോഴത്തേനും എല്ലാ പേപ്പർ വർക്കും കഴിഞ്ഞ് 57,000 രൂപ. രണ്ട് സെൽഫ് വരുന്ന മോഡലാണ്. ഇതെങ്ങനെയാ ഓണർഷിപ്പ് കാര്യങ്ങളാണ്? ടയർ ഭാഗങ്ങൾ നോക്കുവാണെങ്കിൽ രണ്ടും പുതിയ ടയർ തന്നെയാണ് വണ്ടിയിൽ വന്നിരിക്കുന്നത്. പ്രൈസ് കാര്യങ്ങളൊക്കെ ഈ ഒരു രൂപയാണ് ഈ ഒരു സ്പ്ലെൻഡറിന് ചോദിക്കുന്നത്. ഇത് ആകുമ്പോ എത്ര വരെ നമുക്ക് 35-40 രൂപ നല്ല നീറ്റ് വണ്ടിയാണ് രണ്ടും. ഇതേതാണ് ക്ലാസിക് 350 വരുന്നത്? 2017 നവംബർ വണ്ടിയാണ്. 17 നവംബർ വണ്ടിയാണ്, സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 29,601 കിലോമീറ്റർ ഈ വണ്ടിയിൽ മീറ്റർ റീഡിംഗ് കാണിക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ്40,000 കിലോമീറ്റർ വണ്ടി കഴിഞ്ഞിട്ടുണ്ട്. രണ്ടും പുതിയ ടയറാണ് ഈ ഒരു വണ്ടിയിൽ വന്നിരിക്കുന്നത്. ഇതിനാകുമ്പോ എങ്ങനെയാണ് പ്രൈസ്? കണ്ടിട്ട് നമ്മുടെ വണ്ടി ക്വാളിറ്റി ഉണ്ടോ, ഉപയോഗിച്ച് നോക്കിയിട്ട് കൊണ്ട് തന്നാ മതി. അങ്ങനെ വേണമെങ്കിൽ ചെയ്യും. ആ ഒരു ഗ്യാരണ്ടി ഉണ്ട്. നമ്മൾ ഉപയോഗിച്ച് നോക്കി കൊള്ളത്തിലെ കാശ് തരണ്ട. നമ്മള് കൊണ്ടുപോയിട്ട് നിങ്ങൾ അത് മാറണം ഇത് മാറണം ഒന്നുമില്ല. ക്ലീൻ വണ്ടി ഷോറൂമിൽ നിന്ന് എടുത്തോണ്ട് വന്നിട്ട് എടുത്തോണ്ട് എണ്ണ അടിക്കുക ഓടിക്കുക, അത്രേ ഉള്ളൂ.
അങ്ങനെയുള്ള ഒരു പരിപാടികളും വേണ്ട. എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് എഞ്ചിൻ ഓയിൽ സൈതം ചേഞ്ച് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഇവിടുന്ന് കൊണ്ടാ പിന്നെ 3000 കിലോമീറ്റർ കഴിയുമ്പോൾ എഞ്ചിൻ ഓയിൽ മാത്രമേ ഉള്ളൂ. എല്ലാ 3000 ത്തിലും എഞ്ചിൻ ഓയിൽ മാറണം എല്ലാ വണ്ടിക്കകത്ത്. നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടാ കൊടുക്കുന്നത്. 2017 ഡിസംബറോ ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർ 16000 കിലോമീറ്റർ റൺ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് 10 രൂപ ഇറക്കാം, 35 രൂപ ഫിനാൻസ് കൊടുക്കാം. അല്ലല്ല, നമുക്ക് 1 വർഷം മുതൽ 3 വർഷം വരെ ഫിനാൻസ് ചെയ്യും. എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? 11000 കിലോമീറ്റർ വണ്ടി കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. വണ്ടിയിൽ വലിയ സ്ക്രാച്ചുകള് കാര്യങ്ങളൊന്നും ഇല്ല. ഇത് എത്രയാണ് ഈ ഒരു വണ്ടിയുടെ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ? എത്രയാണ് പ്രൈസ് ചോദിക്കുന്നത്? 68 രൂപയാണ്. 2021 തന്നെ പറയാം, 2 ദിവസമോ 3 ദിവസമോ വ്യത്യാസമുണ്ട്. 2020 ലാസ്റ്റ് ഇറങ്ങിയ കാർ വേണ്ട മോഡൽ വണ്ടി. ഇച്ചിരി കുറച്ച് മാർക്കറ്റ് കുറവുണ്ട്. ഒറിജിനൽ എഫ് ഇസെഡ് തന്നെ 2019 വണ്ടി. ₹93,000 ഈ ഒരു വണ്ടിയുടെ പ്രൈസ് ചോദിക്കുന്നത്. 21000 കിലോമീറ്റർ വണ്ടി കഴിഞ്ഞിട്ടുണ്ട്. എത്ര വരെയാണ് ഇതിന്റെ ഫിനാൻസ് കാര്യങ്ങളൊക്കെ? ഫിനാൻസ് നമുക്ക് 75000 വരെ ഫിനാൻസ് കൊടുക്കാം മാക്സിമം. 70 ഉറപ്പായിട്ടും കൊടുക്കാം. പിന്നെ നല്ല കസ്റ്റമറൊക്കെ ആണെങ്കിൽ 80 വരെയൊക്കെ ചെയ്യുന്നുണ്ട്. പുറമേ നല്ല നീറ്റാണ് വണ്ടി. എങ്ങും വലിയ സ്ക്രാച്ചുകളും കാര്യങ്ങളൊന്നും ഇല്ല. ടയർ ഭാഗങ്ങൾ 2 പുതിയ ടയറോളം വരുന്നുണ്ട് 2. അപ്പോൾ ഇനി അടുത്ത വണ്ടി വരുന്നത് ഒരു NS ആണ്. ഏതാണ് മോഡൽ? 15237 കിലോമീറ്റർ ആണ് ഈ ഒരു വണ്ടി ഓടിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ബൈക്കുകളുടെ കിലോമീറ്ററുകളിൽ ജെനുവിനിറ്റി നമുക്ക് പറയാം. അല്ലല്ല, അത് നമ്മൾ ടയർ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ടയറൊക്കെ നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും 2 കമ്പനി ടയർ തന്നെ ആണ്. 15000 കിലോമീറ്റർ ടയർ തന്നെ ഇറക്കും. 93000 രൂപയാണ്. 55 രൂപ വരെ ഫിനാൻസ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു വണ്ടിയാണ്. പുറമേ നല്ല നീറ്റാണ് വണ്ടി. അപ്പൊ ഇനിയുള്ള ഒരു 5 ഗ്ലാമർ ഇരിക്കുന്നു. ഇതേതാണ് മോഡൽ വരുന്നത്? ഈ ഒരു ഗ്ലാമർ 16-11 വണ്ടിയാണ്. എങ്ങനെയാണ് ഓണർഷിപ്പ് കാര്യങ്ങൾ? എങ്ങനെയാണ് വണ്ടി കണ്ടീഷൻ? 25632 ഓടി. ഇതിനാകുമ്പോ എങ്ങനെയാണ് പ്രൈസ് കാര്യം? 35000 രൂപ വരെ ഈ ഒരു വണ്ടിക്ക് ഫിനാൻസ് കിട്ടുന്നതാണ്. അപ്പൊ അടുത്ത വണ്ടി വരുന്നത് ഒരു ബ്ലൂ ഗ്ലാമർ തന്നെയാണ്. 2020 മോഡൽ IPS. അതായത് നമ്മുടെ കോംബി ബ്രേക്ക്. ഇതെങ്ങനെയാ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ? 19000 കിലോമീറ്റർ കഴിഞ്ഞിട്ടേ ഉള്ളു വണ്ടി. ഇതിനാകുമ്പോ എങ്ങനെയാ പ്രൈസ് ഇട്ടേക്കുന്നത്? 69000 രൂപയാണ് ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്നത്. ഫ്യൂൽ ഇഞ്ചക്ഷൻ അല്ലല്ലോ. അടുത്തത് വീണ്ടും ഒരു ഗ്ലാമറാണ് റെഡ്. ഇത് ഏതാണ് മോഡൽ? ഇത് 2013 ഓക്കെ. ഓണർഷിപ്പ് ഒക്കെ എങ്ങനെയാണ്? സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത്. ടയർ ഭാഗങ്ങൾ 2 പുതിയ ടയറാണ് വണ്ടിയിൽ വന്നിരിക്കുന്നത്. 33000 കിലോമീറ്റർ വണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇതിനാകുമ്പോ എങ്ങനെയാ പ്രൈസ് ഇട്ടേക്കുന്നത്? 30000 രൂപയാണ് ഇത്
ഇവിടെ വന്ന ആളാണ്. അതെ അതെ, വേറെ ഒരാളായിരുന്നു. ഇപ്പൊ ഇദ്ദേഹം ഇന്നോട്ട് ചാർജ് എടുത്തത്. എന്റെ പേര് അരവിന്ദ്. നമുക്കിപ്പം എല്ലാ വണ്ടിക്കും ഒരു എല്ലാ വണ്ടികൾക്കും ലോൺ അവൈലബിൾ ആണ്. നമ്മുടെ ഡോക്യുമെന്റ് സൈഡിലെല്ലാം ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഒരു 4-5 മണിക്കൂർ ഉണ്ടാവും നമുക്ക് വണ്ടി ക്ലിയർ ചെയ്ത് സെറ്റ് ആയി കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു വണ്ടി എടുത്ത് ഒരു കുറച്ച് ഒരു 2 മാസം കഴിഞ്ഞപ്പോ അത് ടോട്ടലി ക്ലോസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇൻട്രസ്റ്റ് എക്സ്ട്രാ വരുത്തൊന്നുമില്ല, സാധാരണ ലോൺ പോലെ വരുത്തില്ല. കാരണം നമ്മുടെ എന്ന് വരെയാണോ അടയ്ക്കുന്നത്, മാസം മാസം നമ്മളിപ്പോൾ ഒരു 3 മാസം അടച്ചു അല്ലെങ്കിൽ 2 മാസം അടച്ചിട്ടുണ്ടെങ്കിൽ അതുവരെയുള്ള പലിശ എടുക്കത്തുള്ളൂ. ബാക്കി നമുക്ക് മുതൽ എത്ര ഉണ്ടോ അത് അടച്ചാൽ മതി. 2013 ശേഷമുള്ള എല്ലാ വണ്ടിക്കും ഇപ്പോൾ ഫിനാൻസ് പ്രൊവൈഡ് നമ്മൾ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇപ്പം 3 ഷോപ്പ് ഉണ്ടല്ലോ, 3 ഷോപ്പ് ഉള്ളതുകൊണ്ട് 3 ഇടത്ത് ഇവർ തന്നെ ചെയ്യുന്നു. ഇവിടെ ആകുമ്പോൾ നമുക്കിപ്പോൾ പുറത്തുള്ള ഫിനാൻസ്, ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഈ വരുന്ന ഈ NS, ഈ FC ഇവർ തരുന്ന വില റേറ്റ് എന്ന് പറയുന്നത് 75,000 രൂപ 75,000 രൂപ ഒരു ഫിനാൻസ് തരുന്നത്. നേരെ മറിച്ച് നമ്മൾ പുറത്തൊരു ഫിനാൻസ് ചെയ്യാൻ നമുക്ക് 1,00,000 രൂപ വേണമെങ്കിലും എടുക്കാം, പക്ഷേ അത്ര ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും. ഇത് പറയുമ്പോൾ 13.5 ആണ് ഇവരുടെ ഇൻട്രസ്റ്റ് റേറ്റ് പറയുന്നത്. പിന്നെ നല്ല കസ്റ്റമർ ആണെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ താത്തൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് 1 മാസം കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും ഇത് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്യുന്ന ടൈം ഇപ്പോൾ 2 മാസം അടച്ചിട്ട് ക്ലോസ് ചെയ്യുന്ന 2 മാസത്തെ ഇൻട്രസ്റ്റ് നമുക്ക് പോകുന്നുണ്ട്. ബാക്കി നമ്മുടെ മുതൽ ബാക്കിയുള്ള എത്ര മുതലെന്ന് വെച്ചാൽ മുതൽ അടച്ചു കഴിഞ്ഞാൽ ഫിനാൻസ് ക്ലോസ് ആകും. മാത്രമല്ല 5-6 വർക്കിംഗ് ഡേയ്സ് ആകുമ്പോഴത്തേക്ക് നമുക്ക് NOC പെട്ടെന്ന് തന്നെ കിട്ടും, എല്ലാ കാര്യങ്ങളും ക്ലിയറും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇവരുടെ മാത്രം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ വേറെ 2-3 എണ്ണം നോക്കിയിട്ട് എല്ലാം ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. വരുന്ന കസ്റ്റമർ എത്ര അടച്ചാലും തീരത്തില്ല, അതാണ് പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ അതുകൊണ്ടാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത്, നമ്മൾ ഫിനാൻസുമായിട്ട് നമുക്ക് യാതൊരു ബന്ധമില്ല. ഫിനാൻസ് എടുക്കാൻ താല്പര്യമുള്ളവർ അവരുമായിട്ട് ഡയറക്റ്റ് സംസാരിച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്തോണം. നമുക്ക് വണ്ടിയുടെ വില മാത്രം, അത്രേ ഉള്ളൂ. വണ്ടിക്കകത്ത് എന്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അത് നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. നമ്മൾ കൊണ്ടുവന്ന വണ്ടിക്കകത്ത് 100-101% നമ്മൾ ഉത്തരവാദിത്തമാണ്. 2015 മോഡൽ ഗ്ലാമർ. ഏതായാലും ചെറുതായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണ്, ബ്ലാക്ക് ആൻഡ് റെഡ് വണ്ടിയാണ്, നല്ല വണ്ടിയാണ്. ഈ ഒരു വണ്ടിക്ക് നമുക്ക് 2 മാസം വാറന്റി, എല്ലാ വണ്ടിക്കും 2 മാസം വാറന്റി ഉണ്ട്. എഞ്ചിൻ വാറന്റി 2 മാസം ഉണ്ട്. ഒന്നും സംഭവിക്കത്തില്ല, അത് 100% ഉറപ്പാണ്. നമ്മളിവിടെ കൊണ്ടുവന്ന വണ്ടി എങ്ങനെ ആയാലും നിങ്ങൾക്ക് സുഖമായിട്ട് കൊണ്ടുവന്ന് വർഷങ്ങളോളം ഓടിക്കാം. കറക്റ്റായിട്ട് എഞ്ചിൻ ഓയിൽ മാത്രം മാറി ഓടിക്കണം എന്നുള്ളത്. അപ്പൊ ഇനി അടുത്ത വരുന്ന ഒരു 150 ഉണ്ട് പൾസർ. 2017 മോഡൽ പൾസർ 150 ആണ്. ഇതെങ്ങനെയാ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ? ഫസ്റ്റ് ഓണർ ഉണ്ട്. എത്രയാണ് പ്രൈസ് ചോദിക്കുന്നത്? ഇത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 55 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. എത്ര ഓടിയിട്ടുണ്ട് വണ്ടി? വണ്ടി വരുമ്പോഴത്തേക്ക് 31,000 കിലോമീറ്റർ കണ്ടു ഓടിയിട്ടുണ്ട്. 40 രൂപ ഫിനാൻസ് നമുക്ക് ചെയ്യാം. 40 രൂപ വണ്ടി വരെ കംപ്ലൈന്റ്. കാണിച്ചിരിക്കുന്നത് 8,000 ആണ്, അത്ര അല്ലെന്ന് തോന്നുന്നു. അത് കാണിച്ചിരിക്കുന്നത് അത്ര ആയിരിക്കത്തില്ല, ഒരു എന്തായാലും ഒരു 10-12 കോടി എന്ന് തോന്നുന്നു. മനസ്സിനകത്ത് ഓടിയിട്ടുണ്ട്, ടയറൊക്കെ നല്ല കണ്ടീഷൻ ഉണ്ട്. ഇതിനാകുമ്പോ എങ്ങനെയാണ് പ്രൈസ് ഇട്ടേക്കുന്നത്? ഇത് വരുമ്പോ നമുക്ക് 47,000 രൂപ പേരിലോട്ട് മാറ്റി കൊടുക്കുമ്പോ 47,000 രൂപ. അടുത്ത വണ്ടി വരുന്ന ഒരു ജിക്സർ SF 15 മോഡൽ ആണ്. ഇതെങ്ങനെയാ ഓണർഷിപ്പ്? ഫസ്റ്റ് ഓണർ വണ്ടി തന്നെ. 49,727 കോടി. ഇതൊക്കെ ഇന്നലെ വന്ന വണ്ടിയാണ്. ഇതൊക്കെ നല്ല വേറെ 2 ജിക്സർ ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാളൊക്കെ നല്ല ടോപ്പാ വണ്ടി ഓടിക്കാൻ, പക്ക ക്വാളിറ്റി ആയിട്ടിരിക്കുന്ന വണ്ടിയാണ്. നല്ല ഒരു ചോദിച്ചത് മിലിറ്ററിക്കാരൻ്റെ വരുന്നുണ്ട്, അവരുടെ എംപ്ലോയ് ഇരിപ്പുണ്ട്. ഇത് തിരിച്ചു കൊടുക്കേണ്ട എംപ്ലോ കസ്റ്റമർ വരുമ്പോൾ. ഇത് നമുക്ക് ലാസ്റ്റ് പ്രൈസ് 45 രൂപയ്ക്ക് കൊടുക്കും. 45,000 രൂപയ്ക്ക് കൊടുക്കാം. അതിനകത്ത് 30 രൂപയ്ക്ക് അകത്ത് ഫിനാൻസും കൊടുക്കാം. ഇൻഷുറൻസ് അഥവാ 1 മാസത്തേക്കൊക്കെ ഉള്ളെങ്കിൽ തന്നെ നമ്മൾ പുതിയതെടുത്തേ കൊടുക്കത്തുള്ളൂ. 5 മാസം 6 മാസം ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം പഴയ ഇൻഷുറൻസ് നിലനിർത്തി കൊടുക്കും. നമ്മൾ അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും ജെനുവിൻ ആയിട്ട് നോക്കുന്നോണ്ടല്ലേ നമ്മളിപ്പോ ഒരു ഷോപ്പിൽ നിന്ന് 3 ഷോപ്പിലേക്ക് മാറിയത്. പുതിയ ഷോപ്പ് കഴിഞ്ഞ ദിവസം ഓപ്പൺ ആയിട്ടുണ്ട്. അതെ അതെ, കഴിഞ്ഞ വ്യാഴാഴ്ച ഓപ്പണിംഗ് ആയിരുന്നു. വരാൻ പറ്റിയില്ല. ഇനി എന്തായാലും നമ്മൾ അവിടെ പോയി ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. വണ്ടികളും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടില്ലേ? ഫ്രണ്ടിൽ കുറച്ച് വണ്ടി ഇരിപ്പുണ്ട്, അത് നമുക്ക് കാണിക്കാം. അപ്പൊ അടുത്ത വണ്ടി വരുന്ന ഒരു ജൂപ്പിറ്റർ ആണ്. ഇത് ഏതാണ് മോഡൽ? 16 മോഡൽ. കുറച്ച് വർക്കുണ്ട്, അതിനകത്ത് ഈ സ്ക്രാച്ചസ് ഒക്കെ മാറ്റാനുണ്ട്. അതുകൊണ്ട് അകത്തോട്ട് കയറ്റി വെക്കാം. ഇത് എങ്ങനെയാണ് ഓണർഷിപ്പ്? ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ് ഈ ഒരു വണ്ടി വരുന്നത്.
ബോഡിയിലെ ചെറിയ സ്ക്രാച്ചുകളുടെ കാര്യങ്ങളൊക്കെ അതെല്ലാം മാറിയിട്ടേ കൊടുക്കത്തുള്ളൂ, നീറ്റാക്കി കൊടുക്കത്തുള്ളൂ. ഇങ്ങനൊന്നും കൊടുക്കത്തില്ല, നല്ല ക്ലീൻ ആക്കി പുതിയതുപോലെ ആക്കിയിട്ട് കൊടുക്കും. ഇതിനെങ്ങനെയാ പ്രൈസ് ഇട്ടേക്കുന്നത്? ഇത് വരുമ്പോ നമുക്ക് എല്ലാം ക്ലിയർ ചെയ്ത് 34 രൂപയ്ക്ക് കൊടുക്കും. എല്ലാം ക്ലിയർ ചെയ്ത് 34 രൂപയാണ് ചോദിക്കുന്നത്. 2016 ഉണ്ട്. എത്ര രൂപ വരെ ഫിനാൻസ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? ഏകദേശം അത്രയൊക്കെ അടുത്തൊക്കെ കിട്ടും. അതെ, 30 രൂപ കിട്ടും. പിന്നെ തീർച്ചയായിട്ടും പിന്നെന്താ, 2000 കൊണ്ട് പോകാം, 2000-3000 ഒക്കെ ഇറക്കി കൊണ്ടു പോകാം. 30 രൂപ ഫിനാൻസ് കിട്ടും. ചിലപ്പോ നല്ല കഷ്ടമാണ്, ഫുള്ള് കൊണ്ട് കിട്ടും. അപ്പൊ ഇനി അടുത്ത വണ്ടി എന്ന് പറയുന്ന ഒരു മാസ്ട്രോ എഡ്ജ് വരുന്നുണ്ട്. ഇതേതാണ് മോഡല്? അത് 2017 മോഡൽ. ടയർ ഭാഗങ്ങൾ രണ്ടും നോക്കുവാണെങ്കിൽ പുതിയ ടയറാണ് വണ്ടിയിൽ വന്നിരിക്കുന്നത്. ഇതിന് എത്ര വരെയാണ് ഫിനാൻസ് കാര്യങ്ങളൊക്കെ കിട്ടും? നമുക്ക് 42-43 രൂപ ആവും വണ്ടി വില. എല്ലാം റെഡി ആയി കൊടുക്കുമ്പോൾ 43 രൂപ ആവും. ഫുൾ പോളിഷ് കാര്യങ്ങൾ, ടഫ്ലോൺ കോട്ടിംഗ് സൈസും ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്ത് നല്ല വണ്ടിയാണ്. ചെറിയ വണ്ടികളിൽ നല്ല വണ്ടികളാ, സി ജി ഷൈൻ ആണ്. 26 രൂപയ്ക്കൊക്കെ ഇത് മുതല് തന്നെ വണ്ടി. നമ്മള് വാക്കി കാണുന്ന മെയിൻ്റെനൻസ് വർക്കുകൾ മൊത്തം ചെയ്തിട്ടേ കൊടുക്കത്തുള്ളൂ. ഇതിന് 20 രൂപ ഫിനാൻസ്. അതൊക്കെ ഇതൊക്കെ മാക്സിമം പറയുന്നത്, ഇതൊക്കെ മാക്സിമം അറേഞ്ച് ചെയ്തിട്ട് പറയുന്നത്. പിന്നെ എന്തായാലും ചെറിയ വ്യത്യാസം ചെയ്ത് കൊടുക്കാൻ. ₹95 ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്നത്. ഫിനാൻസ് എത്ര വരെ? ഫിനാൻസ് നമുക്ക് 75 രൂപ. 75 രൂപ വരെ ഫിനാൻസ് തരുന്ന വണ്ടിയാണ്. കമ്പനി വാറന്റി ഉള്ള വണ്ടിയാണ്. 11,000 കിലോമീറ്ററെ വണ്ടി കഴിഞ്ഞിട്ടുള്ളൂ. ഇതിപ്പോ പുതിയൊരു വണ്ടി ഓൺ റോഡ് ഇറങ്ങണേ എത്ര വേണം? 1.5 രൂപയ്ക്ക് അടുത്തൊക്കെ വരും തോന്നുന്നു. കുറഞ്ഞ ഒരു 60 എങ്കിലും അത്രയൊക്കെ വേണ്ടി വരും തോന്നുന്നു. എനിക്ക് കറക്റ്റ് അറിയത്തില്ല, ഏകദേശം കാര്യങ്ങളാണ് പറയുന്നത്. നമ്മള് ചെറുതായിട്ടൊക്കെ ചെയ്യാനേ പറ്റത്തുള്ളൂ, ഒരുപാടൊന്നും നെഗോഷ്യബിൾ അല്ല ഇതിനകത്ത്. ഇതൊക്കെ മാക്സിമം വിലയ്ക്ക് എടുക്കുന്ന അത്രയും ഷോറൂം കണ്ടീഷൻ വണ്ടികളാണ്. അപ്പൊ ഇന്നലെ വന്ന വണ്ടികളായതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് കാത്തോട്ട് കയറ്റാത്തുള്ളൂ. അത് സർവീസ് കാര്യങ്ങൾ പോളിഷ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ. അപ്പൊ ഇക്ക ലാസ്റ്റ് നമ്മള് വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോ വന്നൊരു വണ്ടിയാണ് അല്ലേ, ഹിമാലയൻ 2017 മോഡൽ BS3 വണ്ടി. കാർബറേറ്റർ ഉള്ള മോഡൽ വണ്ടി. ഇതേതാണ് മോഡൽ വരുന്നത്? ഇത് 2017 മോഡൽ വണ്ടി. 17 മോഡൽ ആണ് അല്ലേ. എക്സ്ട്രാ ലൈറ്റ് ഒക്കെ കസ്റ്റമർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതെങ്ങനെയായിരുന്നു ഓണർഷിപ്പ് ഒക്കെ? ഇപ്പം ഇത് സെക്കൻഡ് ഓണർ ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണല്ലേ. ബാക്ക് ടയർ ഒരു ആവറേജ് കണ്ടീഷനേ ഉള്ളൂ. ബാക്ക് ടയർ വരുന്നത് എത്ര ഓടിയിട്ടുണ്ട് ഈ കൈയൊരു വണ്ടി? 36,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. ഈ ഒരു വണ്ടിക്ക് എത്ര രൂപയാണ് ഇവിടുത്തെ പ്രൈസ്? ₹145,000. ഇത് ഓണർഷിപ്പ് എത്രയാണ്? സെക്കൻഡ് ഓണർഷിപ്പ് ആണല്ലേ. ₹145,000 ചോദിക്കുന്നത്. ഫിനാൻസ് എത്ര വരെ കയറും? ഫിനാൻസ് നമുക്ക് 75 മുതൽ 1 വരെ കിട്ടും. 75 തൊട്ട് 1 വരെ. ഒരു 50 രൂപ 60 രൂപ ഉണ്ടെങ്കിൽ ഇറക്കി കൊണ്ടുപോകാം. നല്ല വണ്ടിയാണ്, നല്ല ക്വാളിറ്റി വണ്ടിയാണ്. വേറെ ആരെക്കുറിച്ച് ഇടികളോ പിടികളോ ഒന്നുമില്ല. ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ക നീറ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. ഇപ്പൊ സർവീസ് ഒന്നും ചെയ്തിട്ടില്ല. സർവീസ് വണ്ടിയുടെ സെയിം ലുക്ക് ആവും. ഇപ്പൊ എടുത്തിട്ട് വന്നതാണ് വണ്ടി. ഓക്കെ, അപ്പൊ ഇക്ക നമ്മളിപ്പോ ഇവിടെ ഉള്ള വണ്ടികൾ എന്നെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോ വരാനുള്ള വണ്ടികളെ വൈകിട്ടൊക്കെ കഴിയുമ്പോഴത്തേനേ വരത്തുള്ളൂ. 10-12 വണ്ടി കൂടെ വരാനുണ്ട്. അതെ അതെ, വർക്ക്ഷോപ്പിൽ സർവീസ് സെന്ററിലൊക്കെ ആയിട്ട് നിക്കുവോ. അതിനകത്ത് കുറഞ്ഞ ആക്റ്റീവുകളൊക്കെ ഉണ്ട്. 2010 മോഡൽ വണ്ടികളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു 16-17-18 രൂപ ആ റേഞ്ചിലൊക്കെ ഉള്ള കുറച്ച് വണ്ടികളുണ്ട്. അതേപോലെ തന്നെ ഇപ്പം ഈ ഷോപ്പിലുള്ള ഏത് വണ്ടി ആയാലും ഇപ്പൊ കസ്റ്റമറുടെ ആവശ്യപ്രകാരം വണ്ടികൾ എടുത്തു കൊടുക്കാറുണ്ട്. അതൊക്കെ ഉണ്ട്. അതെ അതെ, ഇപ്പൊ FC version 2 അങ്ങനെയുള്ള വണ്ടിയാണ്. നമ്മള് പിന്നെ XL സൂപ്പറിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 2 വീഡിയോക്ക് മുമ്പായിട്ട്. അപ്പോഴത്തേനും ആ വണ്ടി കസ്റ്റമർ കോട്ടയത്ത് നിന്നുള്ള കസ്റ്റമർ വിളിച്ചപ്പോഴത്തേക്ക് നമ്മൾ വണ്ടി സെയിലായി പോയി. പിന്നെ കക്ഷിക്ക് നമ്മള്
പുള്ളിയുടെ ഇതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കാൻ വേണ്ടി പുള്ളി ഏകദേശം എന്റെ കണക്കുള്ള ഒരു മാസത്തിൽ മേളിൽ വെയിറ്റ് ചെയ്തിരുന്നു. എന്റെ കൈ വണ്ടി വരാൻ നിന്നിട്ട് പിന്നെ ഒരു കസ്റ്റമറുടെ കയ്യിൽ വണ്ടി ഡയറക്റ്റ് പുള്ളിക്ക് നമ്പർ കൊടുത്ത് അവിടെ നിന്ന് എടുപ്പിച്ചു. അത് കഴിഞ്ഞ പ്രാവശ്യം വന്നവരോട് ചോദിച്ചാൽ അത് എല്ലാവർക്കും അത് നെഗോഷ്യബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ തീർച്ചയായിട്ടും ഉണ്ട്. നിങ്ങൾ ചോദിച്ചോ, കമന്റിനകത്ത് ചോദിച്ചാൽ മതി. ഈ വരുന്നതിനകത്ത് നമ്മൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഈ വില കൂടുതലാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ജസ്റ്റ് ഇവിടെ വരെ വണ്ടി എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് വന്ന് നമ്മുടെ ഷോപ്പിൽ വന്ന് വണ്ടികളൊന്ന് കാണാം. വണ്ടി കണ്ടിട്ട് നിങ്ങൾ പറഞ്ഞ നമ്മൾ ഈ പറയുന്ന വിലയുമായിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം എടുക്കുക. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയ്ക്കും ഒരു വണ്ടിക്ക് അതൊരു ചെറിയ കംപ്ലൈന്റ് പോലും ഇട്ടിട്ട് കൊടുക്കുന്നില്ല. അന്നേരം നമുക്ക് അത്രയും കാശ് ആവുന്ന വണ്ടികളാണ്. അല്ല, നമ്മളത് ഭീമമായ ലാഭം എടുത്തിട്ട് കൊടുക്കുന്ന കാര്യങ്ങളല്ല. കസ്റ്റമർ അങ്ങനെ പറയുമ്പോൾ നമുക്ക് തന്നെ മാനസികമായിട്ടൊരു വിഷമമാണ്. കാരണം ഇപ്പം ആ നമ്മളെ ഫ്രണ്ടിൽ കാണിച്ച 2013 മോഡൽ ഷൈൻ വേണം, ആ കണ്ടീഷൻ നമുക്ക് 23 രൂപയ്ക്ക് കൊടുക്കാം. 23 രൂപയ്ക്ക് കൊടുക്കാം. നമ്മൾ 25 രൂപ പറയുന്നതെന്ന് പറഞ്ഞാൽ അതെല്ലാം കണ്ടീഷൻ ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഒരു കാര്യങ്ങളും കാണത്തില്ല, ക്ലീൻ വണ്ടി എടുത്തോണ്ട് പോകുക. അത്രയും ജെനുവിൻ ആക്കി കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ 10-2 നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാർക്കറ്റ് വരെ കാര്യം. എന്നാൽ പോലും മാർക്കറ്റ് വില നമ്മൾ 1 ലക്ഷത്തിലൊക്കെ നോക്കുന്ന വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ കുറവായിരിക്കും. പിന്നെ 2019-20 ഗ്ലാമറിനൊക്കെ എത്ര അതിനകത്ത് വില ഇട്ടിരിക്കുന്നത്. മച്ചന്മാരെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മളിതേ ഇവിടെയുള്ള വണ്ടികളെല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇക്ക പറഞ്ഞ പോണൊക്കെ തന്നെ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവര് ഇവിടെ വന്ന് നോക്കി കഴിയുമ്പോൾ അറിയാൻ പറ്റും ഇവിടെയുള്ള വണ്ടിയുടെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ. അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു ഷോപ്പിൻ്റെ കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.